ഹായ് ഹലോ, വെൽക്കം ടു പ്രോ ഗുരു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് കോസ്റ്റിനെ കുറിച്ചാണ്. എലമെന്റ്സ് ഓഫ് കോസ്റ്റിന്റെ കൂടെ കോസ്റ്റ് സെന്റേഴ്സ് എന്താണ്, കോസ്റ്റ് ഒബ്ജക്റ്റ്സ് എന്താണ്, കോസ്റ്റ് യൂണിറ്റ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അതിനു മുമ്പായിട്ട് ഇതുവരെ ആരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കോസ്റ്റ് എന്താ നോക്കാം. കോസ്റ്റ് ഈസ് എ മെഷർമെന്റ് ഇൻ മോണിറ്ററി ടേംസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് റെൻഡറിങ് സർവീസസ്. അതായത് ഇൻ മോണിറ്ററി ടേംസ് അതായത് മണി കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ എക്സ്പെൻസസിനെയും കൂടെ ചേർത്തിട്ടാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഇൻ സിമ്പിൾ വേർഡ് മീൻസ് ദ ടോട്ടൽ ഓഫ് എക്സ്പെൻസസ്. എല്ലാ എക്സ്പെൻസിനെയും കൂടി ചേർന്ന് പറയുന്നതാണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോസ്റ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓർ അട്രിബ്യൂട്ട് ടു ഗിവ് തിങ് ഓർ ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ഗിവിംഗ് തിങ്. ഒരു ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വരുന്ന എല്ലാ ചെലവുകളെയും കൂടി ചേർത്ത് പറയുന്നതാണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് കാണാൻ പറ്റും. മെറ്റീരിയൽസിന്റെ ലേബർ എക്സ്പെൻസസ്, മെറ്റീരിയൽസിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. ലേബറിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ. അതേപോലെ തന്നെ എക്സ്പെൻസസിനെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും. The elements of cost are those elements which constitute the cost of manufacture of a product. അതായത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ എലമെന്റ്സിനെയാണ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. വി ക്യാൻ ബ്രോഡ്ലി ഡിവൈഡ് ദീസ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഇൻ ടു ത്രീ കാറ്റഗറീസ്. ഇൻ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ വി കൺവേർട്ട് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് വിത്ത് ഹെൽപ്പ് ഓഫ് ലേബർ ആൻഡ് അതർ സർവീസസ്. ഒരു മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷനിൽ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ലേബർ, അതിൻ്റെ കൂടെ അതർ സർവീസസ് വേണം. അതർ സർവീസസിൻ്റെ ആണ് മെറ്റീരിയൽസ്, ലേബർ, എക്സ്പെൻസസ്. അപ്പോൾ ഇങ്ങനത്തെ ഇതാണ് മൂന്ന് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഗെയിൻ വി ക്യാൻ വെരിഫിക്കേറ്റ് ദീസ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഇൻ ടു ടു കാറ്റഗറീസ് സജസ് ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഈ മെറ്റീരിയലിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസസും, ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും, പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, അങ്ങനെ എക്സ്പെൻസസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലേബർ, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്? ഇറ്റ് റെപ്രസെൻ്റ് ദ റോ മെറ്റീരിയൽസ് ഓർ ഗുഡ് നെസസറി ടു പ്രൊഡ്യൂസ് ഓർ മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്. ദ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ വേരീസ് അക്കോർഡിംഗ് ടു ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള പ്രൊഡക്ട്സ്, ഡയറക്റ്റ് ആയിട്ട് മാനുഫാക്ചറിങ്ങിൽ വരുന്ന പ്രൊഡക്ട്സിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഔട്ട്പുട്ട് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സ്ഥാപനത്തിനും ഓരോ പ്രൊഡക്ട്സ് ആയിരിക്കും ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇറ്റ് റെഫേഴ്സ് ടു മെറ്റീരിയൽ വിച്ച് വി റിക്വയേഴ്സ് പ്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ് ബട്ട് നോട്ട് ഡയറക്ട്ലി ഐഡൻറ്റിഫയബിൾ. ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസിനെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഡസ് നോട്ട് ഫോം എ പാർട്ട് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന്റെ ഒരു പാർട്ടായിരിക്കില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ടാക്കാൻ നേരത്തെ അതിന് വരുന്ന ആണി അടിക്കാം, അത് അതിനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്നത്. കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഡസ് നോട്ട് വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പം അത് ഈ ഔട്ട്പുട്ട് അനുസരിച്ച് വേരി ചെയ്യുന്നില്ല, എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. അടുത്ത ഡയറക്റ്റ് ലേബർ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് വിച്ച് പെയ്ഡ് ടു ദ വർക്കർ ഹൂ ആർ ഡയറക്ട്ലി എൻഗേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ബേസ്ഡ് ഡയറക്ട്ലി ദ ലെവൽ ഓഫ്. അതായത്
ഒരു ഗുഡ്സിന്റെ പ്രൊഡക്ടിനെ ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വർക്കേഴ്സിനും കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് അല്ലെങ്കിൽ വേജസ് അതിനൊക്കെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്ഷനിൽ എൻഗേജ് ആയിരിക്കുന്ന വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ്, അതായത് അഡ്മിനിസ്ട്രേഷൻ ആവാം, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആവാം, അങ്ങനെ അക്കൗണ്ടിങ് വർക്കിന് ഇങ്ങനെ ക്ലർക്കിന് കൊടുക്കുന്ന സാലറി വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. Direct expenses. It refers to the expenses that are specifically incurred by the enterprise to produce a product. The production cannot take place without incurring these expenses. It varied at level of production. അതായത് ഈ എക്സ്പെൻസസ് ഇല്ലാതെ പ്രൊഡക്ഷൻ മുമ്പോട്ട് പോകാൻ പറ്റില്ലാത്ത ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന എല്ലാ എക്സ്പെൻസസിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതായത് ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ അവിടെ പവർ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് ദീസ് എക്സ്പെൻസസ് ദാറ്റ് ആർ ഇൻക്വയർഡ് ബൈ ദ ഓർഗനൈസേഷൻ ടു പ്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ്. ദീസ് എക്സ്പെൻസസ് കനോട്ട് ബി ഈസിലി ഐഡന്റിഫൈഡ് ആക്യുറേറ്റ്ലി. ഫോർ എക്സാമ്പിൾ, പവർ എക്സ്പെൻസസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പെൻസ്. അപ്പൊ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസസിനെയാണ് എന്താ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഡിപ്രിസിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഓവർ ഹെഡ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ലേബേഴ്സും ഇൻഡയറക്റ്റ് മെറ്റീരിയൽസും എല്ലാം കൂടെ കൂടി ചേർന്ന ഒരു ആകെ തുകയാണ് ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫാക്ടറി ഓവർ ഹെഡ്സ്. ഫാക്ടറി ഓവർ ഹെഡ്സ് ഓർ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ഓർ വർക്ക് ഓവർ ഹെഡ്സ് റെഫേഴ്സ് ടു എക്സ്പെൻസസ് വിച്ച് എ ഫേം ഇൻകേഴ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഏരിയ ഓർ വിത്ത് ഇൻ ദ ഫാക്ടറി പ്രെമിസസ്. ഫാക്ടറി ഓവർ ഹെഡ്സിന് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സിനും വർക്ക് ഓവർ ഹെഡ്സിനും വിളിക്കാറുണ്ട്. അപ്പൊ ഒരു ഫാക്ടറിയുടെ അകത്ത് വരുന്ന എല്ലാ എക്സ്പെൻസസിനെയും കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നതാണ് ഫാക്ടറി ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് വരും, റെന്റ് വരും, റേറ്റ്സ് വരും, പിന്നെ ക്യാൻറ്റീൻ എക്സ്പെൻസസ്, എംപ്ലോയീസിന് കൊടുക്കുന്ന ഫുഡിന്റെ ചാർജസ്, അതൊക്കെ വരുന്നത് ഫാക്ടറി ഓവർ ഹെഡ്സിലാണ്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് ആണ് ഒമ്പതാമത്തെ ഇത്. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓർ ഓഫീസ് ഓവർ ഹെഡ്സ് റെഫേഴ്സ് ടു ദ എക്സ്പെൻസ് വിച്ച് ആർ ഇൻക്വയർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന എല്ലാ ഓവർ ഹെഡ്സ് എല്ലാ എക്സ്പെൻസസിനെയും കൂട്ടിച്ചേർത്ത് പറയുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ്. അതായത് ഒരു അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ സാലറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്, പോസ്റ്റേജ്, ടെലിഗ്രാം ആൻഡ് ടെലിഫോൺ, സ്റ്റേഷനറി, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കൂടി ചേർന്ന് വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് സെല്ലിംഗ് ഓവർ ഹെഡ്സ്. ഓൾ എക്സ്പെൻസസ് ദാറ്റ് എ ഫേം ഇൻക്വയർ ഇൻ കണക്ഷൻ വിത്ത് സെയിൽസ് ആർ സെല്ലിംഗ് ഓവർ ഹെഡ്സ്. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഓവർ ഹെഡ്സിനെയും എല്ലാ എക്സ്പെൻസിനെയും കൂടി ചേർത്ത് പറയുന്നതാണ് സെല്ലിംഗ് ഓവർ ഹെഡ്സ്. അപ്പൊ ഈ സെയിൽസിനടക്കുന്ന സാലറി, സെയിൽസിനടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാനുള്ള കമ്മീഷൻ, അഡ്വർടൈസ്മെന്റ്, ഇതൊക്കെ വരുന്നത് സെല്ലിംഗ് ഓവർ ഹെഡ്സിലാണ്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെഡ്സ്. ഇറ്റ് റെപ്രസെന്റ് ഓൾ എക്സ്പെൻസസ് ഇൻക്വയർഡ് ഇൻ കണക്ഷൻ വിത്ത് ഡെലിവറി ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ മാനുഫാക്ചറർ ടു ദ കൺസ്യൂമർ. മാനുഫാക്ചറിൽ നിന്നും കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ വരുന്ന എല്ലാ ചാർജസും കൂടെ ചേർത്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഫാക്ടറിയിൽ നിന്ന് ഒരു കൺസ്യൂമറിന്റെ അടുത്ത് അല്ലെങ്കിൽ ഹോൾസെയിൽ റീറ്റെയിലറുടെ അടുത്ത് എത്തിക്കാൻ കൊണ്ടുവരുന്ന കൊടുക്കേണ്ടി വരുന്ന ചാർജസ്, അതായത് വണ്ടിയിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിന് കൊടുക്കുന്ന ചാർജസ്, ഇപ്പൊ ലോഡിങ് അൺലോഡിങ്ങിന് വരുന്ന ചാർജസ്, പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി, ആ ഡെലിവറിക്ക് കൊണ്ടുപോകുന്ന ആൾക്ക് കൊടുക്കുന്ന സാലറി, ഇതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹെഡ്സിന്റെ എക്സാമ്പിൾസ്.
Cost centers. What is a cost center? A cost center is a department or function within an organization that does not directly add to profit but still cost that organization money to operate. ഒരു കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, ഒരു ഓർഗനൈസേഷന്റെ അകത്തുള്ള ഫംഗ്ഷൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ആയിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ അതിന്റെ ഓപ്പറേഷൻസ് ആയിട്ട് ഇതിന് ബന്ധമുണ്ട്. കോസ്റ്റ് സെന്റർ ഓൺലി കോൺട്രിബ്യൂട്ട് ടു കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡയറക്ട്ലി. ഇൻഡയറക്റ്റ് ആയിട്ടാണ് അതിന്റെ പ്രോഫിറ്റബിലിറ്റിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ കോസ്റ്റ് സെന്റേഴ്സ് ഇൻക്ലൂഡ് എ കമ്പനീസ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്, ദ ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് സ്റ്റാഫ്. Manufacturing entities typically have a cost center for quality control. Quality control la venditana manufacturing companies iloke idinde avashyamullad. Pinna the customer service center of entity only generate costs such as salaries and telephone expenses and therefore a cost center. അപ്പൊ ഇനി നമുക്ക് കോസ്റ്റ് സെന്റേഴ്സ് അങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഹൗ എ കോസ്റ്റ് സെന്റർ വർക്ക്സ്. എ കോസ്റ്റ് സെന്റർ ഇൻഡയറക്ട്ലി കോൺട്രിബ്യൂട്ട് ടു എ കമ്പനീസ് പ്രോഫിറ്റ് ത്രൂ ഓപ്പറേഷണൽ എഫിഷ്യൻസി, കസ്റ്റമർ സർവീസ് ഓർ ഇൻക്രീസിംഗ് ദ പ്രൊഡക്റ്റ് വാല്യൂ. ഒരു കോസ്റ്റ് സെന്റർ കമ്പനിയുടെ പ്രോഫിറ്റിലോട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കമ്പനിയുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയിൽ അവർ വരുന്നത് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ കോസ്റ്റ് സെന്റർ ഹെൽപ് മാനേജ്മെന്റ് യൂട്ടിലൈസ് റിസോഴ്സസ് ഇൻ എ സ്മാർട്ടർ വേസ് ബൈ ഹാവിംഗ് എ ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹൗ ദേ ആർ ബീങ് യൂസ്ഡ്. അതായത് ആ ബിസിനസിന്റെ റിസോഴ്സസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചുകൊണ്ട് മാനേജ്മെന്റിനെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓൾ ദ കോസ്റ്റ് സെന്റേഴ്സ് കോൺട്രിബ്യൂട്ട് റവന്യൂ ഇൻ ഡയറക്ട്ലി ഇറ്റ് ഇസ് പോസിബിൾ ടു സ്ക്രീൻ ആക്ച്വൽ റവന്യൂ ജനറേറ്റഡ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് കോസ്റ്റ് സെന്റർ ഈസ് ടു ട്രാക്ക് എക്സ്പെൻസസ്. എക്സ്പെൻസസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കോസ്റ്റ് സെന്ററിന്റെ ഫങ്ഷൻ. ദ മാനേജർ ഓഫ് ദ കോസ്റ്റ് സെന്റർ ഈസ് ഓൺലി റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് കോസ്റ്റ് ഇൻ ലൈൻ വിത്ത് ബഡ്ജറ്റ് ആൻഡ് ഡസ് നോട്ട് ബിയർ എനി റെസ്പോൺസിബിലിറ്റി റിഗാർഡിംഗ് റവന്യൂ ഓർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അപ്പൊ ഈ കോസ്റ്റ് സെന്റർ മാനേജ് ചെയ്യാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന മാനേജർക്കായിരിക്കും എല്ലാ റെസ്പോൺസിബിലിറ്റീസും, അതായത് കോസ്റ്റ് ബഡ്ജറ്റിലാണ് പോകണേ എന്നൊക്കെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റീസ് ആ മാനേജർക്കായിരിക്കും. Expense segmentation into cost centers allows for greater control and analysis of total cost. Accounting for resources at a finer level such as cost center allows for more accurate budget forecast and calculations based on future changes. Abhi cost ekka correct ayi track cheyanonde adutha budget prepare cheyumba kor accurate ayi prepare cheyan pattum. Budget um forecast um calculations um ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളൊക്കെ അക്യുറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കോസ്റ്റ് സെന്റേഴ്സ് സഹായിക്കും. ഒബ്ജക്റ്റ് ഉണ്ടാവും കോസ്റ്റ് ഒബ്ജക്റ്റ്. കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ആവാം, മെഷീൻ ആവാം, എ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ് ആവാം, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഒക്കെ ആവാം. നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ആണ് നമ്മൾ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുമ്പോൾ അത് റോ മെറ്റീരിയൽസിന് സ്പെൻഡ് ചെയ്യുന്ന മണി. ദിസ് കോസ്റ്റ് ക്യാൻ ബി ട്രാക്ക് ബാക്ക് ടു ദ പ്രൊഡക്ട്സ് ദാറ്റ് ദ മെറ്റീരിയൽ വെന്റ് ഇൻ ടു. അതായത് അതിന്റെ കോസ്റ്റ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയ മെറ്റീരിയൽ എങ്ങനെയാണ് പോകുന്നത് അങ്ങനെയൊക്കെ.
That's the product is the cost object. അപ്പോൾ ആ പ്രൊഡക്റ്റ് ആ ഫൈനൽ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് അതിന്റെ കോസ്റ്റ് ഒബ്ജക്ട്. ജനറേറ്റ്സ് ദ കോസ്റ്റ് ആൻഡ് ഓൾ എക്സ്പെൻസസ് ക്യാൻ ബി ട്രാക്ക്ഡ് ബാക്ക് ഇറ്റ് ഓൺ ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പൊ ആ പ്രൊഡക്റ്റ് ആയിരിക്കും കോസ്റ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പൊ അതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളുള്ള ആയിരിക്കും അതിന്റെ എക്സ്പെൻസസ് ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതർ ഡയറക്റ്റ് കോസ്റ്റ് ഫോർ എ പ്രൊഡക്റ്റ് ക്യാൻ ഇൻക്ലൂഡ് സാലറീസ് ഫോർ പ്രൊഡക്ഷൻ എംപ്ലോയീസ് എക്യുപ്മെന്റ് പർച്ചേസ്ഡ് ടു പ്രൊഡ്യൂസ് ദ പ്രൊഡക്ട്സ് ആൻഡ് മെയിൻ്റെനൻസ് ഡസ് ഡൺ ഓൺ അസംബ്ലി ലൈൻ. ഇതൊക്കെയാണ് അതർ ഡയറക്റ്റ് കോസ്റ്റ് ഒരു പ്രൊഡക്റ്റിന് വരാൻ പോകുന്ന അതർ ഡയറക്റ്റ് കോസ്റ്റുകൾ. ഈ പറഞ്ഞിരിക്കുന്നതാണ് കോസ്റ്റ് ഡ്രൈവേഴ്സ്, കോസ്റ്റ് പൂൾസ് ആൻഡ് കോസ്റ്റ് ഒബ്ജക്ട്. കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഈസ് ഇൻക്വയർഡ് വെൻ എ റിസോഴ്സ് ഈസ് യൂസ്ഡ് ഫോർ സം പർപ്പസ്. ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ഒരു റിസോഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ കോസ്റ്റ് വരുന്നത്. എന്നിട്ട് അത് കോസ്റ്റ് മേ ബി കളക്റ്റഡ് ഇൻ ദി ഗ്രൂപ്പ്സ്. ആ കോസ്റ്റിനെ കളക്ട് ചെയ്തൊരു ഗ്രൂപ്പ് ആക്കുന്നതാണ് കോസ്റ്റ് പൂൾസ്. ആൻഡ് ഒബ്ജക്ട് മേ ബി ഈസ് എനി പ്രൊഡക്റ്റ് സർവീസ് ഓർ യൂണിറ്റ് വിച്ച് കോസ്റ്റ് ആർ അസൈൻഡ് ഫോർ സം മീനിങ് ഫുൾ പർപ്പസ്. ഈ കോസ്റ്റ് എല്ലാം ഏത് യൂണിറ്റ്സിനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനോ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് കോസ്റ്റ് ഒബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ പേ മനസ്സിലാവും. അടുത്ത യൂണിറ്റ് കോസ്റ്റ്. എന്താണ് യൂണിറ്റ് കോസ്റ്റ്? യൂണിറ്റ് കോസ്റ്റ് ഇസ് എ മെഷർ ഓഫ് കമ്പനീസ് കോസ്റ്റ് ടു ബിൽഡ് ഓർ ക്രിയേറ്റ് വൺ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റിനെയാണ് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആ സബ്മിഷൻ എടുക്കാം. കമ്പനി എക്സ് വൈ സെഡിന് 10,000 രൂപ ടു പർച്ചേസ് 5,000 വാഗസ് ദാറ്റ് ഇറ്റ് വിൽ റീസെൽ ഇൻ ഇറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്. അപ്പൊ അത്രയും കൊടുക്കണം. അപ്പൊ 10,000 രൂപ ടു പർച്ചേസ് 5,000 വാഗസ് 5,000 ബഡ്ജറ്റ് മറ്റേ റീസെല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് കമ്പനിയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ റീസെല് ചെയ്യാം. അപ്പൊ അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ÷ 5. അപ്പൊ 2 രൂപയാണ് ഒരു യൂണിറ്റ് വിൽക്കാനുള്ള കോസ്റ്റ്. ഓഫൺ കാൽക്കുലേറ്റിംഗ് യൂണിറ്റ് കോസ്റ്റ് ഇസ് സോ സിമ്പിൾ, എസ്പെഷ്യലി ഇൻ മാനുഫാക്ചറിംഗ് സിറ്റുവേഷൻ. യൂഷ്വലി കോസ്റ്റ് ഇൻവോൾവ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ നമ്മളിപ്പോ നോക്കിയതൊരു ഹോൾസെയിൽ റീറ്റെയിൽ അങ്ങനെ വാങ്ങിച്ചു വിൽക്കുന്ന ട്രേഡിംഗ് കൺസേണിന്റെ കാര്യമാണ് നമ്മൾ നോക്കുക. അപ്പൊ ഒരു മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അത്ര ഈസി ആയിരിക്കില്ല കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. അവിടെ രണ്ട് തരത്തിലുള്ള കോസ്റ്റ് വരും, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും വരും. കോസ്റ്റ് ആർ വേരി നമ്പർ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുന്നവരും വേരി ചെയ്യുന്ന കോസ്റ്റിനാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് ആയിട്ട് വെക്കുന്ന കോസ്റ്റിനായിരിക്കും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് റെസ്റ്റോറന്റിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് മാനുഫാക്ചറിംഗ് കൺസേണിൽ എങ്ങനെയാണ് യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പോ എക്സ് വൈ സെഡ് റെസ്റ്റോറന്റ് വിച്ച് സെൽസ് ഒൺലി ഒരു പിസ് ഇക്കോ ആയിരിക്കും. വേരിയബിൾ എക്സ്പെൻസസ് പെർ പിസ മൈ ബി, അതിന്റെ വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറ് ഒരു 0.50 പൈസ, ഈസ്റ്റ് ഒരു 5 പൈസ, വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പൈസ, ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രൂപ, പെപ്പർ വൈൻ എന്ന് പറഞ്ഞാൽ 2 രൂപ. അപ്പൊ അങ്ങനെ ടോട്ടൽ വേരിയബിൾ